2022-ലെ T20 ലോകകപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഗ്രൂപ്പ് 2-ലെ ചാമ്പ്യന്മാരായി ഇന്ത്യ സെമിയിലെത്തിയെങ്കിലും സെമിയിൽ ഇംഗ്ലണ്ടിനോട് 10 വിക്കറ്റിന്റെ തോൽവി ഏറ്റുവഴങ്ങിയാണ് ഇന്ത്യ തലകുരിച്ച് ഗ്രൗണ്ട് വിട്ടത്. ആരാധകരെയും ടീം മാനേജ്മെന്റിനെയും ഒരുപോലെ നിരാശപ്പെടുത്തിയ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീമിൽ മാറ്റം വരണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സീനിയർ താരങ്ങളെ ഇന്ത്യ അധികമായി പിന്തുണയ്ക്കുന്നതും തുടർന്നു വരികയാണ്. ഇതിന് മാറ്റം വരികയും വേണം. T20-ൽ ഭയമില്ലാതെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള യുവതാരങ്ങളെ ഇന്ത്യ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്നതും. 2024-ലെ T20 ലോകകപ്പ് മുന്നിൽ കണ്ട് ഇന്ത്യ ഇപ്പോഴേ പടയൊരുക്കം തുടങ്ങണം എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യക്ക് അടുത്ത ലോകകപ്പിലേക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് പ്ലേയിംഗ് 11 നമുക്ക് ഈ വീഡിയോയിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യയുടെ ഓപ്പണിംഗിൽ ഇടതു വലത് കൂട്ടുകെട്ട് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ്. ഓപ്പണിംഗിൽ ഇന്ത്യ നിലവിലെ പദ്ധതികൾ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. പവർ പ്ലേയിൽ 50-ൽ അധികം റൺ സ്കോർ ബോർഡിൽ കൂട്ടിച്ചേർക്കാൻ കൽപ്പുള്ള താരങ്ങളെയാണ് ഇന്ത്യക്ക് ഇപ്പോൾ ആവശ്യമായി ഉള്ളത്. അങ്ങനെ വരുമ്പോൾ പ്രതിഷായ ഇന്ത്യ പരിഗണിക്കാവുന്നതാണ്. നേരിടുന്ന ആദ്യ 10 മുതൽ ആക്രമിക്കാൻ ഭയമില്ലാതെ കളിക്കുന്ന ബാറ്ററാണ് പ്രതിഷ. അതുപോലെ തന്നെ ഓപ്പണിംഗിലേക്ക് ഇന്ത്യ പരിഗണിക്കാൻ സാധിക്കുന്ന 2 ഇടങ്കയൻ ബാറ്റർമാരുമുണ്ട്. ഒന്ന് ഇഷാൻ കിഷനാണെങ്കിൽ മറ്റൊന്ന് ഋഷഭ് പന്താണ്. വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ആക്രമിച്ച് കളിക്കാൻ കൂടുതൽ കഴിവുള്ള താരമെന്ന നിലയിലും ഋഷഭ് പന്തിനാണ് മുൻതൂക്കം ഇന്ത്യ നൽകേണ്ടത്. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ കഴിക്കാനുള്ള കഴിവാണ് ഋഷഭ് പന്തിനെ വേറിട്ട് നിർത്തുന്നതും. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലിയെ പോലൊരു താരം ടീം ഇന്ത്യക്ക് അനിവാര്യം തന്നെയാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താനും നിരയുറപ്പിച്ച് കളിക്കാനുമെല്ലാം വിരാട് കോഹ്ലിക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ടീമിലെ യുവതാരങ്ങൾക്ക് കരുത്ത് നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കോഹ്ലിയെ പോലെ അനുഭവം സമ്പത്തുള്ളൊരു താരം ഇന്ത്യക്ക് അത്യാവശ്യം തന്നെയാണ്. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തുടരണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ അസാധ്യ കഴിവുള്ള താരം തന്നെയാണ് സൂര്യകുമാർ യാദവ്. അതുകൊണ്ട് തന്നെ T20-ൽ സൂര്യകുമാർ യാദവിന് ഒരു സ്ഥാനം ഉണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. 5-ാം നമ്പറിൽ സഞ്ജു സാംസനെയാണ് ഇന്ത്യ പരിഗണിക്കേണ്ടത്. മധ്യനിരയിൽ ഫിനിഷർ റോളിൽ തിളങ്ങാൻ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ. തുടക്കത്തിലെ പ്രശ്നങ്ങൾ മറികടന്ന് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സഞ്ജുവിന് ഇപ്പോൾ സാധിക്കുന്നുമുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ട സാഹചര്യത്തിലും അതനുസരിച്ച് ഉയരാൻ താരത്തിന് കഴിയുകയും ചെയ്യുന്നു. സ്പിന്നറിനെയും പേസറിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള താരമാണ് സഞ്ജു സാംസൺ. ഇവരെ കൂടാതെ തുടർന്നെത്തുന്നത് ഹർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, ദീപക് ചഹർ, ജസ്പ്രീത് ബുംറ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ് എന്നിവർ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള പുതിയ T20 ടീമിന്റെ പ്ലേയിംഗ് 11 കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.